അഞ്ചടിയോളം ഡെപ്തിലാണ് നമ്മൾ ഈ കുഴി എടുക്കുക. അഞ്ചടിയിൽ നിന്ന് 15 അടി അകലത്തിലാണ് രണ്ട് റബ്ബർ തൈ വയ്ക്കുക. ഈ റബ്ബർ തൈയിൻ്റെ കറക്റ്റ് സെൻറ്റർ കണ്ടിട്ടാണ് നിറയെ പൂവും വാഴയാണ് വെച്ചേക്കുന്നത്. രണ്ട് റബ്ബർ തൈയിൻ്റെ നേരെ നടുക്കിൽ സെൻറ്റർ കണക്കായിട്ട് പൂവാഴ വെച്ച് കഴിഞ്ഞാൽ പൂവാഴ വളർന്ന് ഈ റബ്ബറിൻ്റെ കടക്കിലുള്ള ജൈവവളവും കാര്യങ്ങളൊന്നും പൂവാഴ വലിച്ചെടുക്കില്ല. അതിന് സെപ്പറേറ്റ് വേരിനുള്ള വളം ആ ഭാഗത്ത് ഇട്ട് കൊടുത്താൽ മതി. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ 2013 ജൂലൈ മാസത്തിലാണ് ഈ റബ്ബറും വാഴയും ഇവിടെ കൃഷി ചെയ്തത്. ഒരു വർഷം കൊണ്ട് തന്നെ ഇത്ര വലിപ്പം ഇതിന് വന്നു. കഴിഞ്ഞ വേനൽക്കാലത്തിനെ അതിജീവിച്ചാണ് ഈ പൂവാഴകൾ മുഴുവൻ ഇവിടെ നിൽക്കുന്നത്. ഒരു സ്റ്റെപ്പ് പൂവൻ കൊലകൾ മുഴുവൻ വെട്ടിക്കഴിഞ്ഞു. ഓൾമോസ്റ്റ് 1000 കൊല വെട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ 2 സ്റ്റെപ്പ് വാഴക്കം നിന്ന് വീണ്ടും കൊലയായി തുടങ്ങി. ഒരു 10 മുതൽ 15 കിലോ വരെയുള്ള തൂക്കമുള്ള പൂവൻ കൊലകളാണ് ഇന്ന് കിട്ടാറ്. 1 കിലോ കായ്ക്ക് 35 രൂപ. 100% ഓർഗാനിക് കൃഷി രീതിയാണ് ഇവിടെ നടപ്പാക്കിയേക്കുന്നത്. പ്രധാനമായും ഈ വർഷക്കാലത്ത് പെയ്യുന്ന ഈ ഇത് വളരെ ചെങ്കുത്തായ ഒരു കൃഷി സ്ഥലമാണ്. 3.5 ഏക്കറോളം സ്ഥലമുണ്ട്. അപ്പോൾ ഇതിൽ ഈ സ്റ്റെപ്പുകൾ ഈ കട്ടിങ് വഴിക്കാണ് ഇത് കൃഷി ചെയ്തേക്കുന്നത്. ഒരു ഓരോ 15 അടിക്കും സ്റ്റെപ്പുകളാണ്. ഈ സ്റ്റെപ്പുകളുള്ള കൃഷി ചെയ്യുന്ന സ്ഥലത്ത് വാഴകൃഷി വാഴയായാലും റബ്ബറായാലും പാരലൽ ലൈനാണ്. ഇവിടെ കറക്റ്റ് ലൈനും അവിടുന്ന് താഴോട്ട് പെയ്യുന്ന വെള്ളം മുഴുവൻ ഇവിടുത്തെ വെള്ളം താഴേക്ക് വന്ന് ഈ കുഴിയിൽ ഇറങ്ങി ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകും. കുടിവെള്ളം തീരില്ലാത്ത ഭാഗങ്ങളിലാണ് കേരള സ്റ്റേറ്റ് സാമൂഹിക ജലക്ഷേമ സമിതി KSJS എന്ന് പറഞ്ഞാൽ നെതർലാൻഡ് അണ്ടർടേക്കിംഗ് ഉള്ള പദ്ധതി പ്രകാരമാണ് ഈ കുന്നിൽ ഈ പ്രദേശത്തെ ആളുകൾക്ക് കുടിവെള്ളത്തിന് വേണ്ടി ബോർവെൽ കുഴിച്ച് ആ വെള്ളമാണ് കുടിവെള്ളമായിട്ട് സപ്ലൈ തരുന്നത്. അത് ഈ സ്ഥലം ഒരു 15 വർഷം മുന്നേ ഞാൻ ഈ കൃഷി സ്ഥലം വാങ്ങിച്ചു. ആ 15 വർഷം ഈ വഴിക്കൊക്കെ വരുമ്പോൾ കുടിവെള്ളത്തിന് വേണ്ടി പ്രായമുള്ള ആളുകൾ കുടംവെള്ളമായി കുടിവെള്ളം ശേഖരിച്ച് കുറേ അകലെ നിന്ന് നടന്നു വരുന്ന ഒരു കാഴ്ച കണ്ട് ആ അവസരത്തിലാണ് ഇങ്ങനെയുള്ള ഒരു ആശയം മനസ്സിൽ കയറിക്കൂടിയത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മുന്നേ റബ്ബറായിരുന്നു. ആ റബ്ബറൊക്കെ സ്ലോട്ടറിങ് കഴിഞ്ഞ് വെട്ടി മാറ്റിയതിന് ശേഷം പുതിയ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഇവിടെ പെയ്യുന്ന വെള്ളം ഈ സ്ഥലത്ത് തന്നെ ഭൂമിയിലേക്ക് ഇറക്കി വിട്ടാൽ ഈ പരിസരത്തുള്ള ആളുകൾക്ക് കുടിവെള്ളത്തിന് ഒരു സ്രോതസ് ഉണ്ടാവും എന്നുള്ള ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഈ ഒരു കൃഷി രീതി തുടക്കം വെച്ചത്. കൃഷി മുഴുവൻ ഈ താഴത്തെ പോയിൻറ്റിൽ നിന്ന് മുകൾ വരെ എത്താവുന്ന രൂപത്തിൽ ആദ്യം വഴിയാണ് ഇതിലേക്ക് വെട്ടിയത്. നമ്മൾ റബ്ബർ ടാപ്പ് ചെയ്യുന്ന ആളുകളുടെ സൗകര്യം ഇവിടെ കൃഷി ചെയ്യാൻ വളം മറ്റു കാര്യങ്ങളൊക്കെ ഇടാൻ കൊണ്ടുപോകാനൊക്കെയുള്ള സൗകര്യത്തിനാണ് വഴി വെട്ടിയത്. അപ്പോൾ അതിന് ശേഷം ആണ് ഈ തട്ടുകളായിട്ട് തിരിച്ചത്. അതിരിന് കാവലാൾ മഹാഗണികൾ. അവ കുരുമുളകിന് പടരാനുള്ള താങ്ങുകൾ മാത്രമല്ല, മറിച്ച് വാഴകൾക്കും റബ്ബർ മരങ്ങൾക്കും ശക്തമായ കാറ്റിനെ അതിജീവിക്കാനുള്ള വിൻഡ് ബ്രേക്കുമാണ്. ഒരു വേനലിൽ ജലസേചനം നടത്താതെ ഏറ്റവും നല്ല വിളവ് വാഴകൃഷിയിൽ നിന്ന് ലഭിച്ചു എന്നത് തന്നെ ഇവിടുത്തെ മണ്ണു ജല സംരക്ഷണ പ്രവൃത്തിയുടെ വിജയമാണ്. ആട്ടിൻ കാഷ്ടം, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, കടലപ്പിണ്ണാക്ക് എന്നീ ജൈവവളങ്ങൾ മാത്രം ചേർന്ന ഒരു മിശ്രിതം ഓരോ വാഴയ്ക്കും ഓരോ റബ്ബർ തൈക്കും പ്രത്യേകം ആവശ്യാനുസരണം തരകൻ വിളമ്പുന്നു. ഒന്ന് മറ്റൊന്നിനെ ആക്രമിക്കരുതല്ലോ. ഒറ്റ വർഷം കൊണ്ട് ഇത്രയും തഴച്ചു വളർന്ന റബ്ബർ തൈകൾ തന്നെയാണ് തരക രീതിയുടെ കീർത്തിസ്തംഭങ്ങൾ. ഇപ്പോൾ ഈ തുടക്കം മുതൽ ആ ഏറ്റവും ടോപ്പ് വരെയുള്ള ഈ വഴിയിൽ ഇപ്പോൾ പെയ്യുന്ന വെള്ളം ലക്ഷക്കണക്കിന് ലിറ്റർ അല്ലെങ്കിൽ കോടി ഒരു മഴ സീസൺ മൊത്തം ഉണ്ടെങ്കിൽ കോടിക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇതിൽ ഒഴുകി പോകാറ്, ഏറ്റവും ടോപ്പിൽ നിന്ന് വരുന്ന വെള്ളം. അപ്പോൾ അത് ഇതേപോലെയുള്ള ഈ വഴിയിൽ മുഴുവൻ ഇതേപോലെയുള്ള തിട്ടുകൾ ഇട്ടിട്ട് ഈ വരുന്ന വെള്ളത്തിന് അതും ഒരു 30 അടി ഗ്യാപ്പ് ഇട്ടിട്ട് ഈ തിട്ടുകൾ ഇട്ടേക്കുന്നത്. കാരണം ഒരു സൈഡിൽ മാത്രം തിട്ടിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളത്തിൻ്റെ ഒഴുക്ക് മൂലം തട്ടി പൊട്ടിപ്പോവും. അപ്പോൾ ചെറിയ ഗ്യാപ്പായിട്ട് 30 അടി വീതം ഉള്ള തിട്ടുകളിങ്ങനെ ഗ്യാപ്പിലിട്ടിട്ട് ഈ വെള്ളത്തിന് ഒഴുക്കി
അവിടെ വെട്ടിയ ഈ കുഴികളിലേക്ക് നിറയ്ക്കുകയാണ് വെള്ളത്തിന്. ഇത് നമ്മുടെ കൃഷിഭൂമിയിൽ തന്നെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഈ വെള്ളം. അപ്പോൾ ഇത് ഈ പറമ്പിൽ ഈ 3.5 ഏക്കറോളം ഉള്ള സ്ഥലത്ത് മുഴുവൻ തന്നെ സിംഗിൾ ഡ്രോപ്പ് വെള്ളം പോലും ഇതിൽ നിന്ന് ഒരു സ്ഥലത്ത് കണ്ണിലൊഴിക്കാനുള്ള വെള്ളം പോലും ഈ പറമ്പിൽ നിന്ന് പുറത്ത് പോവില്ല. അത് കൃഷി ശാസ്ത്രജ്ഞരും മണ്ണ് ഗവേഷകരും വന്ന് സർക്കാർ തലത്തിൽ ഇതിൻ്റെ ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കി ഇത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഇത് ചെയ്യാവുന്നതാണ്. തരകന്റെ ഈ പ്രവൃത്തി മൂലം താഴ്വാരത്തെ കിണറുകളിൽ ഊറ്റുറയ്ക്കുന്നു. കടുത്ത വേനലിലും ജലം സുലഭം. താഴ്വാരങ്ങളിലെ കൃഷിയും പരിപുഷ്ടമായിരിക്കുന്നു. തൃശൂർ ഹരിതം സാംസ്കാരിക സംഘടനയുടെ ജലസംരക്ഷണ പുരസ്കാരവും കാഴ്ച സാംസ്കാരിക സംഘടനയുടെയും സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടിയുടെയും കേര കർഷക യൂണിയന്റെയും മികച്ച കർഷകനുള്ള അവാർഡുകളും ശ്രീ തരകൻ നേടിക്കഴിഞ്ഞു. ആത്മയുടെ തൃശൂർ പ്രദർശനത്തിൽ പ്രധാന ആകർഷണമായിരുന്നു തരകന്റെ കൃഷിത്തോട്ടത്തിന്റെ ഫോട്ടോ ക്ലിപ്പ്. എന്റെ പരീക്ഷണ അനുഭവങ്ങളാണ് എന്റെ സന്ദേശം. ഈ സന്ദേശം ലോകർ ഏവരും സ്വീകാര്യമാക്കട്ടെ, അതാണ് തരകന്റെ ഇപ്പോഴത്തെ സ്വകാര്യ ആഗ്രഹം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9447738074. മണ്ണിൻ മനസായി മനുജനു തുണയായി വളരുന്നു ഭൂമിയിൽ ഞങ്ങൾ. സംതൃപ്ത ഭോജനം സസ്യങ്ങളേകുന്നു സ്നേഹപൂർവം.